ഹായ് കൂട്ടുകാരെ, ഇന്ന് റമലാനിൻ്റെ 6-ാമത്തെ ദിവസമായല്ലോ അല്ലേ. ഇന്നൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി കാണിച്ചുതരാം, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ റോളും കൂടി ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ. വളരെ സിമ്പിളാണ്. ആദ്യം ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള സമാമം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ കുരു മുഴുവനും എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയും കൂടി എടുത്ത് മാറ്റണം. അതിന് മുന്നേ ഞാൻ ഈ ഒരു ഫുൾ സമാമം എടുത്തിട്ടാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. തൊലി അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലാണ് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ലിറ്റർ പാലാണ്. നന്നായിട്ട് ഫ്രീസ് ചെയ്ത പാലായിരുന്നു. അതിനുശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 കശുവണ്ടി നന്നായിട്ട് കുതിർത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസ് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചുതരാം. ഇത് എന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചെപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മസാലയാണ് വേണ്ടത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ 1/4 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഉള്ളിയൊന്നും നമ്മൾ കുക്ക് ചെയ്തെടുക്കണില്ല. ഇത് ബ്രെഡ് റോൾ ചെയ്തിട്ട് അത് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് കുക്കായി കിട്ടും. അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബ്രെഡ് ഇതിൻ്റെ 4 ഭാഗവും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. എനിക്ക് കിട്ടിയ ബ്രെഡ് അത്യാവശ്യം വലിപ്പമൊന്നും ഇല്ലാത്തൊരു ബ്രെഡായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിയ രീതിയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്രെഡ് തന്നെ യൂസ് ചെയ്യുക. വലിപ്പം നല്ല രീതിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഒരു ഉരുട്ടിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കുക. അതിന് തലപ്പത്തിൽ നമ്മൾ വെള്ളം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സൈഡും വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ഞാൻ കാണിച്ചു തരുന്നത് പോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയതിന് ശേഷം ഇതുപോലെ മടക്കിയെടുത്താൽ നമ്മളെ റോള് റെഡിയായി കേട്ടോ. ഇതാ ഇതുപോലെ ഞാൻ എല്ലാ റോളും റെഡി ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ സൈഡ് കട്ട് ചെയ്ത ഈ ബ്രെഡിൻ്റെ സൈഡ് എല്ലാം കൂടി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മൈദയാണ്. 1/2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കലക്കിയ മൈദയിലേക്ക് ബ്രെഡിൻ്റെ റോൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എണ്ണയുടെ ചൂട് എപ്പോഴും നോക്കുക. മീഡിയം ലെവലിൽ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ പൊരിച്ചെടുക്കുക. എണ്ണ ഒട്ടും കൊടിക്കാത്തൊരു പലഹാരമാണ്. എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മറക്കേണ്ടത്